കിഫ്ബിക്കെതിരായ ഇഡി നടപടിയിൽ സൂക്ഷ്മത പാലിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കിഫ്ബിയിൽ ഇഡിക്ക് ഇടപെടാൻ അധികാരമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ ഇഡി വേട്ടയാടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുൻ നിലപാട് തിരുത്തിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഞങ്ങൾ പറയാതെ ഞങ്ങൾ പറയാൻ പോകുന്ന അഭിപ്രായം മുൻകൂട്ടി ഐസക്ക് കേട്ടോ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ അഭിപ്രായം. ഇ ഡി നടപടിയെ കുറിച്ച് ഇതുവരെ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. ഞാനും പറഞ്ഞിട്ടില്ല. കിഫ്ബിക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കം, കേരളത്തിന്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കാനുള്ള ബി ജെ പി നീക്കത്തിലുള്ള സർക്കാരിന്റെ ജനകീയ പ്രതിരോധം, ഇനിയും ഇ ഡിയെ ന്യായീകരിച്ചാൽ ജനം എതിരാകുമെന്ന വിലയിരുത്തലിലാണ് കേരളത്തിലെ കോൺഗ്രസ്. മാത്രമല്ല കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ ഇ ഡി വേട്ടയാടുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മറിച്ച് പ്രതികരിക്കാനുമാകില്ല. അതുകൊണ്ട് തന്നെ കിഫ്ബിക്കെതിരായ ഇ ഡി നടപടിയിൽ സൂക്ഷ്മത പാലിച്ചാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇ ഡി അന്വേഷിക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഇ ഡിക്ക് അതിൻ്റെ അകത്ത് എന്ത് ജൂറിസ്ഡിക്ഷൻ ആണുള്ളത്? ഇ ഡിക്കൊരു ജൂറിസ്ഡിക്ഷനും ഇല്ല. ഇ ഡിക്കുള്ള ജൂറിസ്ഡിക്ഷൻ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ്. അത് ഇ ഡിയുടെ പരിധിയിൽ എങ്ങനെ വരുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. തുടക്കത്തിൽ കിഫ്ബിയെ നിയമസഭയ്ക്കകത്തും പുറത്തും യു ഡി എഫ് എതിർത്തു. പിന്നീട് സ്വന്തം മണ്ഡലങ്ങളിലെ കിഫ്ബി പദ്ധതികൾ ഉയർത്തിക്കാട്ടി യു ഡി എഫ് നേതാക്കൾ തന്നെ ജനവിധി തേടി. കിഫ്ബിയെ തകർക്കാൻ കേന്ദ്ര ഏജൻസികൾ നീക്കം തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ അതിനെയും അനുകൂലിച്ചു. അവസാനം ഗത്യന്തരമില്ലാതെ വി ഡി സതീശന് കേരളത്തിൽ തന്നെ ഇ ഡിയെ തള്ളിപ്പറയേണ്ടി വന്നു എന്നതാണ് വാസ്തവം. ഇ ഡിയുടെ അധികാര പരിധിയിൽ വരില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തോമസ് ഐസക്കിന്റെ നോട്ടീസ് കൊടുത്തതിൽ ഒരു പ്രസക്തി ഇല്ലാന്നാണ് എന്റെ അഭിപ്രായം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.